നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. ജൂതവിരുദ്ധ ഇസ്ലാമിക ജിഹാദിന്റെ പേര് സർവകലാശാല യുവജനോത്സവത്തിന് നൽകിയ നടപടിയിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ്. സർവകലാശാല യൂണിയന്റെ ഈ നടപടിക്കെതിരെ കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ നടപടി ഉണ്ടായിരിക്കുന്നു. സംഭവത്തെക്കുറിച്ച് സർവകലാശാല രജിസ്ട്രാറോട് വിശദീകരണം തേടിയിരിക്കുകയാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ വി സി മോഹനൻ കുന്നുമൽ. കർമ്മ ന്യൂസ് ആണ് ഇത് സംബന്ധിച്ച ആദ്യ വാർത്ത പുറത്തുവിട്ടത്. കേരള സർവകലാശാലയുടെ വരാനിരിക്കുന്ന കലോത്സവത്തിനാണ് ഇസ്ലാമിക ജിഹാദിന്റെ പേര് നൽകിയിരിക്കുന്നത്. എത്രമാത്രം അപലപനീയമായ നടപടിയെന്ന് ജനങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഇസ്ലാമിക ഭീകരതയ്ക്ക് എത്രമാത്രം പ്രോത്സാഹനം ലഭിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണം കൂടിയാവുകയാണ് കേരള സർവകലാശാല യൂണിയന്റെ നടപടി. ഇടതു വിദ്യാർത്ഥി യൂണിയനായ SFI ആണ് കേരള സർവകലാശാല യൂണിയൻ ഭരിക്കുന്നത്. SFIയുടെ ഭരണത്തിൻ കീഴിൽ കേരള സർവകലാശാലയെ ജിഹാദിവൽക്കരിക്കാനുള്ള ശ്രമമാണെന്ന ആക്ഷേപം ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഇസ്ലാമിക ജിഹാദിന്റെ പേര് എന്തിനാണ് കലോത്സവത്തിന് നൽകുന്നത്? ഇതേക്കുറിച്ച് വിശദീകരണം തേടാനുള്ള വൈസ് ചാൻസലറുടെ നീക്കത്തിന് വലിയ പ്രസക്തിയാണുള്ളത്. കലോത്സവത്തെക്കുറിച്ച് ഒരു കാര്യവും തന്നെ അറിയിച്ചിട്ടില്ലെന്ന് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ വ്യക്തമാക്കി. സർവകലാശാല യൂണിയനാണ് തീരുമാനമെടുക്കുന്നത്. കലോത്സവം യുദ്ധമോ കലാപമോ അല്ല, കേരളീയമായ കലാപരമായ പേരുകളാണ് കലോത്സവത്തിന് നൽകേണ്ടത്. അറബി പേര് കലോത്സവത്തിന് എങ്ങനെ വന്നു എന്ന് അറിയില്ലെന്നും VC വ്യക്തമാക്കി. വിശദീകരണത്തിന് ശേഷം ആവശ്യമെങ്കിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും VC അറിയിച്ചു. ഇസ്രായേലിനെതിരെ വിവിധ കാലങ്ങളിലായി പാലസ്തീൻ ഭീകരർ നടത്തി വന്ന സായുധ പ്രക്ഷോഭങ്ങളെയും ഭീകരാക്രമണങ്ങളെയും വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് ഇൻതിഹാദ. ഈ പേരാണ് SFI യൂണിയൻ സർവകലാശാല കലോത്സവത്തിന് നൽകിയിരിക്കുന്നത്. തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വ്യാഖ്യാനത്തിൽ അവരുടെ മേൽ പുരണ്ട അഴുക്കായ ഇസ്രായേലികളെ കുടഞ്ഞുകളയാൻ നടത്തിയ പരിശ്രമം. ഇതിൽ ഒന്നാം ഇൻതിഹാദ 1987 December 9 തുടങ്ങി 6 വർഷക്കാലം നീണ്ടു നിന്നു. 1300 പാലസ്തീനികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 120,000 പേർക്ക് പരിക്കേൽക്കുകയും 600,000 പേർ ജയിലിലടയ്ക്കപ്പെട്ടു എന്നുമാണ് കണക്കുകൾ. എന്തിനാണ് കേരള സർവകലാശാലയുടെ ഒരു കലോത്സവത്തിന് ഇത്തരം ജിഹാദിന്റെ പേരുകൾ നൽകുന്നത്? എന്തിനാണ് ഇത്തരം വർഗീയമായ കലാപവൽക്കരിക്കപ്പെട്ട പേരുകളെ ഒരു സർവകലാശാല കലോത്സവത്തിന്റെ കലാപരമായ പരിപാടികൾക്ക് നൽകുന്നത്? ഇതിന് മറുപടിയില്ല. കേരളത്തിലെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ഇതാണ്. കേരളത്തിൽ ഇടതുപക്ഷം കൊണ്ടുവന്ന സാംസ്കാരിക വിപ്ലവമെന്ന് അവർ പറയുന്നത് ഈ വിഭാഗീയതയും ഈ വർഗീയവൽക്കരണവുമാണ്. കേരളത്തിലെ ഒരു സർവകലാശാല അവരുടെ സർഗപരമായ കഴിവുകളുടെ പ്രദർശന വേദിയായ കലോത്സവത്തിന് നൽകിയിരുന്ന പേരാണ് ഇൻതിഹാദ. ജൂതർക്കെതിരെ ഇസ്ലാമികർ നടത്തിയ ജിഹാദിന് നൽകിയ പേര്, ആ പേരാണ് ഇൻതിഹാദ എന്നുള്ളത്. ഇതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതല്ല ഇതിനപ്പുറവും നടക്കും. കാരണം പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ഹമാസിന് അനുകൂലമായ പ്രക്ഷോഭങ്ങൾ നടന്ന ഒരിടം എന്ന് പറയുന്നത് കേരളമാണ്. ലോകത്ത് തന്നെ മറ്റേതെങ്കിലും ഒരു രാജ്യത്തോ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തോ ഇത്തരത്തിൽ ഹമാസ് അനുകൂലമായ പ്രകടനങ്ങൾ തെരുവിൽ നടന്നതായി ആർക്കും തന്നെ പറയാനാകില്ല. ഇവിടെ ഹമാസിനെ പിന്തുണയ്ക്കാൻ വേണ്ടി, ഹമാസിനെ വെള്ളപൂശാൻ വേണ്ടി, ഹമാസിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇടതനും വലതനും തമ്മിൽ നടത്തിയ വലിയ മത്സരമാണ് ജനങ്ങൾ കണ്ടത്. ഇവിടെ ആരാണ് ഹമാസിനെ കൂടുതൽ പ്രീണിപ്പിക്കുന്നത് എന്നതിലായിരുന്നു മത്സരം. കേരളത്തിന്റെ ഭരണകക്ഷിയായ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ഒരു ഭാഗത്ത്, സർക്കാരിലെ ഇടതുപക്ഷം, ആ ഇടതുപക്ഷം ഹമാസിനെ വെള്ളപൂശാനും ഹമാസിന് അനുകൂലമായ പ്രക്ഷോഭങ്ങളും തെരുവുകളും സംഘടിപ്പിക്കുമ്പോൾ അതിനേക്കാൾ ശക്തിയിൽ മറുഭാഗത്ത് പ്രതിപക്ഷമായ UDF ഹമാസിന് അനുകൂലമായ നിലപാടുകൾ എടുക്കുകയാണ്. ഹമാസിന് അനുകൂലമായ നിലപാടെടുക്കുന്നതിൽ ആരാണ് മുന്നിൽ എന്നുള്ള മത്സരമാണ് കേരളത്തിൽ നടന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ ആ ഭരണകക്ഷിയായ ഇടതുപക്ഷത്തിൻ്റെ CPMന്റെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക്
അതേ നിലപാട് മാത്രമേ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അതേ അച്ചിൽ വാർത്തെടുത്ത വിദ്യാർത്ഥി രൂപമാണല്ലോ എസ് എഫ് ഐയും. അപ്പോൾ എസ് എഫ് ഐയുടെ ഒരു സർവകലാശാല യൂണിയൻ നടത്തുന്ന കലോത്സവത്തിന് നൽകിയ പേര് ഒരു ജിഹാദി പേരാണെന്നതിൽ സത്യത്തിൽ അത്ഭുതപ്പെടാനില്ല. കേരളത്തിലെ കേരള സർവകലാശാല മാത്രമല്ല, കേരളത്തിലെ എസ് എഫ് ഐയുടെ ഭരണത്തിന് കീഴിലുള്ള വിവിധ സർവകലാശാലകളിൽ ഇത്തരത്തിലുള്ള പേരുകൾ പലപ്പോഴും നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് ഒരു സർവകലാശാല വൈസ് ചാൻസലർ വിശദീകരണം തേടി എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. ആ സർവകലാശാല വൈസ് ചാൻസലർക്ക് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം സർക്കാരിൻ്റെ കീഴിലുള്ള സംവിധാനമാണ്, സർവകലാശാലകളുടെ എല്ലാം ഭരണം എന്നത് സർക്കാരിൻ്റെ കീഴിൽ വരുന്നതാണ്. പക്ഷേ ഇവിടെ ചാൻസലറായ ഗവർണറുടെ ഇക്കാര്യത്തിൽ നിലപാട് വളരെ നിർണായകമായ ഏറെ നിർണായകമാകും. വേണമെങ്കിൽ വൈസ് ചാൻസലർക്ക് ഇക്കാര്യം ഗവർണറോട് റിപ്പോർട്ട് ചെയ്യാം. ഗവർണർക്ക് ഇക്കാര്യത്തിൽ തെറ്റുണ്ട് എന്ന് തോന്നുന്ന പക്ഷം ആ കലോത്സവം തന്നെ റദ്ദ് ചെയ്യാം, അല്ലെങ്കിൽ കലോത്സവത്തിൻ്റെ പേര് മാറ്റാൻ ആവശ്യപ്പെടാം. അതുമല്ലെങ്കിൽ കലോത്സവത്തിന് ഇത്തരം പേരുകളിട്ടവർക്കെതിരെ നടപടിക്ക് ഗവർണർക്ക് ശുപാർശ ചെയ്യാവുന്നതാണ്. എന്തായാലും കേരളത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ സർവകലാശാലകളുടെ പേരിൽ നടക്കുന്ന പോര് ഏവർക്കും അറിയാവുന്നതാണ്. ഗവർണറും സർക്കാരും രണ്ടു തട്ടിലാണ്. ഈ സാഹചര്യത്തിൽ ഈ കേരള സർവകലാശാലയുടെ ഈ കലോത്സവ പേരിൻ്റെ വിഷയത്തിൽ ഗവർണർ ഇടപെടുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും വർഗീയവൽക്കരണവും അതുപോലെ ജിഹാദിവൽക്കരണവും കോളേജ് ക്യാമ്പസുകളിൽ കൂടി എത്തപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഭീകര സംഘടനകളുടെ പേരുകൾ പോലും, അല്ലെങ്കിൽ ഭീകര പ്രവർത്തനത്തിൻ്റെ പേരുകൾ പോലും കലോത്സവങ്ങൾക്ക് നൽകാനുള്ള തരം താണ നടപടികളിലാണ് കേരളത്തിലെ വിദ്യാർത്ഥി യൂണിയനുകൾ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ. ജൂതവിരുദ്ധ ഇസ്ലാമിക ജിഹാദിൻ്റെ പേര് കേരള സർവകലാശാലയുടെ കലോത്സവത്തിന് നൽകിയിരിക്കുന്നു. ഇന്തിഹാദ എന്ന പേര് നൽകിയിരിക്കുന്നു. അറബ് പേര് എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരവുമില്ലെന്ന് കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലർ തന്നെ വ്യക്തമാക്കുന്നു. അതുമാത്രവുമല്ല, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമാണ്. സർവകലാശാലയിലെ കലോത്സവം എന്നുള്ളത് സർഗപ്രതിഭകളുടെ മാറ്റുരയ്ക്കലാണ്. അവിടെ കലാപരമായ മലയാളത്വമുള്ള പേരുകളാണ് വേണ്ടത്, അല്ലാതെ ഏതെങ്കിലും അറബി പേരല്ല ആ കലോത്സവത്തിന് വേണ്ടത്. ഏത് സാഹചര്യത്തിൽ അറബി പേര് വന്നു എന്നുള്ളത് അറിയില്ല. അക്കാര്യത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ വിശദീകരണത്തിന് ശേഷം നടപടികളുണ്ടാകുമെന്നും കേരള സർവകലാശാല വൈസ് ചാൻസലർ വ്യക്തമാക്കി.